എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ദിവസമായി നമ്മുടെ എല്ലാവരെയും വാട്സപ്പിൽ നമുക്ക് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥയുമായിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന് കാണും. അതായത് ഈ ഒരു മെസ്സേജിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഹാങ് ആവുമെന്നും പറഞ്ഞ് സംഭവം ശരിയാണ്. നമ്മളതിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 2-3 സെക്കൻഡ് നമ്മുടെ വാട്സപ്പ് ഹാങ് ആവും. അപ്പോൾ പലരും അവരുടെ ഫോൺ വൈറസ് കയറി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, അപ്പം ഇതെന്താണ് സംഭവമെന്നും അതുപോലെ തന്നെ ഈ ഒരു സംഭവം എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നും, ഇങ്ങനെയൊരു സംഭവം നിങ്ങളുടെ ഫോണിലോട്ട് വന്നാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതൊരു വൈറസോ അല്ലെങ്കിൽ വേറൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു SMS ബോംബർ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അയക്കുന്ന ഒരു മെസ്സേജാണ്. നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ട്, ഒരുപാട് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്മൈലീസ് നമ്മൾ SMS ബോംബർ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു 5000 or 10000 ആക്കിയതിന് ശേഷം ഒരാളുടെ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരുടെ വാട്സപ്പ് ഹാങ് ആവുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ട്. ഇതും ശരിക്കും ആ ഒരു രീതി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ വളരെ കുറച്ച് ടെക്സ്റ്റുകൾ മാത്രമാണുള്ളൂ, ഒരു 10 അക്കൊക്കെ ഉള്ളൂ നമ്മൾ. പക്ഷേ അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഹാങ് ആവും. ഇത് നമുക്ക് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ ഇവിടെ ഉണ്ട്. ഞാനിപ്പം ഈ ഒരു ടെക്സ്റ്റ് എൻ്റെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്തിട്ട് ശേഷം ഇതിൽ എത്രത്തോളം ടെക്സ്റ്റ് ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയി ഈ ഒരു ടെക്സ്റ്റിൻ്റെ ശരിയായ രൂപം കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം എനിക്ക് വന്ന ആ ഒരു മെസ്സേജ് ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. നമുക്ക് വാട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജും ഇൻവിസിബിൾ ആയിരിക്കില്ല. അതായത് വാട്സപ്പിൽ നമുക്ക് എല്ലാ ക്യാരക്ടറും വിസിബിളായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മൾ ചില ലാംഗ്വേജിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ വാട്സപ്പിൽ അവിടെ ടൈപ്പ് ചെയ്ത പോലെ വരും, പക്ഷേ മെസ്സേജൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്ന 10 ടെക്സ്റ്റോളമേ ഉള്ളൂ. ആ 10 ടെക്സ്റ്റിനെ കോപ്പി ചെയ്ത ശേഷം ഞാൻ എൻ്റെ കമാൻഡ് ഓപ്ഷനിലോട്ട്, കമ്പ്യൂട്ടറിലെ കമാൻഡ് ഓപ്ഷനിലോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു വിൻഡോ അത്യാവശ്യം വലുതാക്കിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ വിൻഡോ ജസ്റ്റ് ഒന്ന് വലുതാക്കുകയാണ്. അപ്പം ഞാൻ ഈ വിൻഡോ വലുതാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ പൂർണ്ണമായ രൂപം, അത് എത്രത്തോളം വലിയൊരു ടെക്സ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ടെക്സ്റ്റ് എത്രത്തോളം വലിയ ടെക്സ്റ്റാണെന്ന്. അതായത് ഈ ഒരു ക്യാരക്ടർ നമുക്ക് വാട്സപ്പിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ ഒരു മെസ്സേജ് ചെറുതായിട്ടിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ നമുക്ക് വാട്സപ്പിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഇത്രയും വലിയൊരു മെസ്സേജ് വരുമ്പോൾ നമ്മുടെ ഫോൺ ആ ഒരു കാര്യത്തെ ഒന്ന് റീഡ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വാട്സപ്പ് ആ ഒരു മെസ്സേജ് റീഡ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ ഫോണിൽ ഹാങ് പോലെ രൂപപ്പെടുന്നത്. ഇതെല്ലാ കൂട്ടുകാരുടെയും ഫോണിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇതൊരു വൈറസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന് കംപ്ലയിൻറ്റ് പറ്റിയതൊന്നുമല്ല. നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു കാര്യം വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു കോണ്ടാക്റ്റിലുള്ള മെസ്സേജ് ക്ലിയർ ചെയ്ത് കളയുക. അതുപോലെ തന്നെ നിങ്ങൾ സെറ്റിങ്സിൽ പോയ ശേഷം വാട്സപ്പിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആപ്സ് എന്നൊരു ഓപ്ഷനിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ആ വാട്സപ്പ് ഒന്ന് ഫോഴ്സ്ഡ് ക്ലോസ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ ക്ലിയർ ചെയ്ത് കളയാതെ ക്യാഷെ മാത്രം ഒന്ന് ക്ലിയർ ചെയ്ത് കളയുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ സോൾവ് ആവുന്നതായിരിക്കും. വേറെ ഒരു പ്രോബ്ലം ഈ ഒരു മെസ്സേജ് കൊണ്ട് നിങ്ങളുടെ ഫോണിനോ അല്ലെങ്കിൽ വാട്സപ്പിനോ സംഭവിക്കുന്നതല്ല. എനിവേ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കൂട്ടുകാരിലേക്കും. എനിവേ, നാളെ മറ്റൊരു കിടിലം വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും. ബൈ ബൈ.